ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യം ഭരിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ക്രൂരതകളെ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയെ കുറിച്ചാണ്. ഇദ്ദേഹം ആ രാജ്യം ഭരിക്കുന്ന 8 വർഷത്തിനിടയിൽ 5 ലക്ഷത്തിലധികം ആളുകളെ കൊലപ്പെടുത്തുകയും അതുപോലെ തന്നെ 10,000 കണക്കിന് സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും അവരുടെ എല്ലാം കാമുകന്മാരെയും ഭർത്താക്കന്മാരെയും എല്ലാം ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്ത് വേവിച്ച് ഭക്ഷിച്ചിരുന്ന, അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുതലക്കിട്ട് കൊടുത്ത് ആ മുതല ആ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു ഭരണാധികാരി നമ്മളുടെ ലോകത്ത് ജീവിച്ചിരുന്നു. ഇദി അമീൻ 1924-1928 ഇടയിലുള്ള ഏതൊരു വർഷത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മമായി സംബന്ധിച്ച് വ്യക്തമായ അറിവൊന്നും ആർക്കുമില്ല. ഏകദേശം ഈ ഒരു കാലയളവിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് എന്ന് മാത്രം. ഇദ്ദേഹം ഉഗാണ്ടയിലാണ് ജനിക്കുന്നത്. ഉഗാണ്ടയിൽ ഇദ്ദേഹം ജനിക്കുന്ന സമയത്ത് ഉഗാണ്ട ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ ഇദ്ദേഹം വളർന്നു വലുതാവുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ശരീരം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറയുമ്പോൾ 200 കിലോയിലധികം ഭാരവും അതുപോലെ തന്നെ 6 അടി 4 ഇഞ്ച് ഉയരവുമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കുന്നത് ബോക്സിംഗ് ആയിരുന്നു. അങ്ങനെ ഉഗാണ്ടയിൽ ബോക്സിംഗുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരികയും ബോക്സിംഗ് കൊണ്ട് മാത്രം നിലനിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അന്നേ കാലത്ത് ആ രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ആർമിയിൽ കുക്കായി ജോലി തേടുകയാണ്. ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ പുതിയൊരാശയം വരും. കാരണം എന്തെന്നാൽ ഈ ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. ധാരാളം ട്രൈബുകളുള്ള ഒരു രാജ്യമാണ് ഉഗാണ്ട. അതുകൊണ്ട് തന്നെ ഈ ഗോത്രങ്ങൾ തമ്മിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അന്നേ കാലത്ത് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ തലവേദനയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് ആർമിയിൽ കുക്കായി ജോലിക്കെത്തുന്നത് ഇദി അമീൻ. ഇദ്ദേഹത്തിന്റെ ശരീരവും തടിമുടിക്കും ഒക്കെ കാണുമ്പോൾ ബ്രിട്ടീഷ് ആർമിയിലുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ അവരുടെ കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആശയം വരും. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിന്റെ ട്രെയിനിങ് കൊടുത്ത് തോക്ക് ഉപയോഗിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ടാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറി മറിയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ട്രെയിൻ ചെയ്ത് നല്ലൊരാളാക്കി മാറ്റുന്ന സമയത്താണ് ഉഗാണ്ടയിൽ ട്രൈബുകൾ തമ്മിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പ്രശ്നത്തിന്റെ ഇടയിലേക്കാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇദി അമീനെ ബ്രിട്ടീഷുകാർ ആദ്യമായി കളത്തിലിറക്കുന്നത്. ഇദി അമീനെ സംബന്ധിച്ചിടത്തോളം ആ ട്രൈബുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം മാത്രം വേണ്ടി വന്നുള്ളൂ. കാരണം എന്തെന്നാൽ ഇദ്ദേഹത്തിന്റെ ശരീരം കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തോട് എതിർക്കാനുള്ള ധൈര്യം ആളുകൾക്ക് ഇല്ലാതാവുമെന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹത്തെ എതിർക്കാൻ വരുന്ന ആളുകളെ തോക്കുകൊണ്ടാണ് ഇദി അമീൻ നേരിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രൈബുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ ഈ ഇദി അമീന് സാധിച്ചു. അങ്ങനെ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അതിനിടയിലാണ് 2ാം ലോകമഹായുദ്ധം പൊട്ടിപ്പെട്ടുന്നത്. ഈ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഉഗാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. സ്വാതന്ത്ര്യം നൽകി കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഉഗാണ്ടയുടെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന മിൽട്ടൺ ഒബോട്ടെ എന്ന് പറയുന്ന ആൾക്ക് ഇദി അമീൻ എന്ന് പറയുന്ന ആളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നും. അതുകൊണ്ട് തന്നെ മിൽട്ടൺ ഒബോട്ടെ ഇദി അമീനെ ഉഗാണ്ടൻ മിലിറ്ററിയുടെ മുഴുവൻ അധികാരങ്ങളും നൽകി ഉയർന്ന സ്ഥാനത്ത് നിർത്തുകയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം എന്തെന്നാൽ ഈ ട്രൈബുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇദി അമീൻ മതിയായവനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മിലിറ്ററിയുടെ എല്ലാ അധികാരങ്ങളും നൽകി അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉഗാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഗോത്രങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുപ്പിക്കും. കാരണം എന്തെന്നാൽ അവർക്ക് സ്വന്തമായി ഓരോ രാജ്യങ്ങൾ വേണം, അതായത് ഉഗാണ്ട വിഭജിച്ച് അവർക്കായി സെപ്പറേറ്റ് രാജ്യങ്ങൾ വേണം എന്ന രീതിയിൽ പ്രക്ഷോഭമായി മുന്നോട്ട് വരും. അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഇദി അമീൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നാൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പട്ടാളക്കാരോട് നിങ്ങൾ നേരെ ട്രൈബിലേക്ക് ചെല്ലുക, അവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ആ വീടുകളിൽ കയറി അവിടെയുള്ള സ്ത്രീകളെ നിങ്ങൾക്കെല്ലാം വേണ്ടത് ചെയ്യുക എന്നുള്ള നിർദ്ദേശം ഇദി അമീൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകും. അവരാ പ്രവൃത്തി ഭംഗിയായി ചെയ്യുകയും ചെയ്യും. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഉഗാണ്ടൻ ജനത ഇദി അമീൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞു പോയപ്പോൾ മിൽട്ടൺ ഒബോട്ടെ എന്ന് പറയുന്ന ആൾക്ക് ആ രാജ്യത്തിന്റെ പുറത്തു പോകേണ്ട ഒരാവശ്യം വരും. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ആ രാജ്യത്തിന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഇദി അമീൻ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നാൽ മിൽട്ടൺ ഒബോട്ടെയുടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. പട്ടാളത്തിന്റെ സഹായത്തോടെ മിൽട്ടൺ ഒബോട്ടെയുടെ സ്ഥാനം ഇദ്ദേഹം പിടിച്ചെടുക്കും. അതിനുശേഷം ഉഗാണ്ടയുടെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത് ഇദി അമീൻ എന്ന് പറയുന്ന ആളാണ്.
അവിടുന്ന് അങ്ങോട്ടാണ് ക്രൂരതകളെ മാത്രം അവിടെയുള്ള ജനങ്ങൾ കാണാനിടയാവുന്നത്. ഇദ്ദേഹം റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് ആ സ്ത്രീയെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ വേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ശത്രുക്കളെ ഇദ്ദേഹം കൊന്ന ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ തോളിലിട്ട് നടക്കുന്ന ഒരു പ്രവണത കൂടി ഇദിയമിൻ എന്ന് പറയുന്ന ക്രൂരനായ ഈ വരണാധികാരിക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ ഉഗാണ്ടയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു ലേഡി ബോക്സർ ഉണ്ടായിരുന്നു. ഈ ലേഡി ബോക്സർ നല്ല രീതിയിൽ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ ധാരാളം ആരാധകരുള്ള ഒരു ലേഡി ബോക്സർ ആയതുകൊണ്ട്, ഈ ലേഡി ബോക്സറെ കുറിച്ച് പുകയ്ത്തി പറയുന്നത് ഇദിയമിൻ എന്ന് പറയുന്ന ആൾക്ക് അത്ര രസിച്ചില്ല. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്നാൽ ഇദ്ദേഹം ആ ലേഡി ബോക്സറെ തനിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് ഈ ലേഡി ബോക്സർ ഇദിയമിനെതിരെ മത്സരിക്കാൻ വരികയാണ്. ഈ വരുന്ന സമയത്ത് ഉഗാണ്ടൻ ജനത ആ ലേഡി ബോക്സർക്ക് നൽകിയ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് മത്സരിക്കുകയാണെങ്കിൽ നിങ്ങൾ തോറ്റു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, കാരണം അഥവാ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള നിർദ്ദേശമാണ് ഉഗാണ്ടൻ ജനത ആ ലേഡി ബോക്സർക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോക്സിംഗിൽ ആ ലേഡി ബോക്സർ തോറ്റു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ബോക്സിങ്ങിനിടയിൽ ഒരിടി ഇദിയമിൻ എന്ന ആളെ ദേഹത്ത് പതിച്ചു എന്ന കാരണത്താൽ ഈ സ്ത്രീയെ കൊണ്ടുപോയി, അതായത് ഈ ലേഡി ബോക്സറെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്ത് വേവിച്ച് ഭക്ഷിച്ചു, ബാക്കി വരുന്ന ഭാഗങ്ങൾ നൈൽ നദിയിൽ ഒഴുക്കി കളയുകയും ചെയ്തു. ഈ ക്രൂരത ഉഗാണ്ടൻ ജനത നെറ്റലോടെയാണ് കേൾക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇദ്ദേഹത്തിന് മൊത്തത്തിൽ 5 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4-ാമത്തെ ഭാര്യ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയാണ്. ഈ പ്രണയത്തിലായത് ഇദിയമിൻ അറിഞ്ഞ ശേഷം ഭാര്യയെ വിളിച്ച് ഒന്ന് ഉപദേശിച്ചു വിടുകയാണ്. അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി എന്നാണ് ഭാര്യ വിചാരിക്കുന്നത്. എന്നാൽ പിറ്റേ ദിവസം വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന സമയത്ത് താൻ പ്രണയിച്ചിരുന്ന കാമുകന്റെ തല അറുത്ത് ആ ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അത്രയധികം ക്രൂരനായിരുന്നു അദ്ദേഹം. അതുപോലെ ഈ ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്തിൽ ധാരാളം ഇന്ത്യക്കാരുണ്ടായിരുന്നു. പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതും അതുപോലെ തന്നെ ജോലി സംബന്ധമായി പോയതും ഒക്കെ ആയി ധാരാളം ഇന്ത്യക്കാർ ഉഗാണ്ടയിലുണ്ടായിരുന്നു. ഈ ഇന്ത്യക്കാരെ മുഴുവൻ ഉഗാണ്ടയിൽ നിന്നും പുറത്താക്കുന്നതും ഇദിയമിൻ എന്ന് പറയുന്ന ആളുടെ ഭരണകാലത്താണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യൻ വംശജനായ മദൻജിത്ത് എന്ന് പറയുന്ന ആളുടെ മകളെ ഇദിയമിൻ കാണാൻ ഇടയാവുകയാണ്. അങ്ങനെ ഇദിയമിൻ മദൻജിത്തിന്റെ മകളെ ആവശ്യപ്പെടും. അപ്പോൾ ഇദിയമിൻ മകളെ ആവശ്യപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ മദൻജിത്ത് എന്ന് പറയുന്ന ആൾ ഇദിയമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മകളെ ലണ്ടനിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അരിശം കൊണ്ടാണ് ഇദിയമിൻ ഇന്ത്യൻ വംശജരായ എല്ലാ ആളുകളെയും ഉഗാണ്ടയിൽ നിന്നും പുറത്താക്കുന്നത്. ഉഗാണ്ടയിൽ നിന്നും അങ്ങനെ 90 ദിവസം കൊണ്ട് 60,000-ൽ പരം ഇന്ത്യക്കാരെയാണ് ഇദിയമിൻ പുറത്താക്കിയത്. ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ആ രാജ്യത്ത് ഉപേക്ഷിച്ചിട്ട് വേണമായിരുന്നു ഇന്ത്യൻ വംശജരായ ആളുകൾക്ക് ഉഗാണ്ടയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെയൊക്കെ ക്രൂരമായ പ്രവൃത്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു ഭക്ഷണ രീതിയായിരുന്നു. കാരണം എന്തെന്നാൽ മനുഷ്യരുടെ ബോഡി പാർട്സുകളായിരുന്നു ഇദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം. അന്നേ കാലത്ത് ഉഗാണ്ടയിലെ മോർച്ചറിയിൽ നിന്നും ധാരാളം ബോഡി പാർട്സുകൾ, അതായത് മരിച്ച ശവങ്ങളുടെ ബോഡി പാർട്സുകൾ മിസ്സാവുന്ന ഒരു പതിവുണ്ടായിരുന്നത്. അത് മുഴുവൻ കൊണ്ടുപോകുന്നത് ഇദിയമിൻ എന്ന് പറയുന്ന ആൾക്ക് ഭക്ഷിക്കാനായിരുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെടുന്നത് 1979-ലാണ്. 1979-ൽ ടാൻസാനിയയുടെ സഹായത്തോടു കൂടി പട്ടാള അട്ടിമറിയിലാണ് ഇദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ ഉഗാണ്ടയിൽ നിന്നും പുറത്താക്കി. അങ്ങനെ ലിബിയയിൽ ആദ്യം അഭയം തേടും. അവിടുന്ന് സൗദിയിലേക്ക് ഇദ്ദേഹം വരികയാണ്. അങ്ങനെ സൗദിയിൽ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. 2003-ലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു മരണമായിരുന്നു. അദ്ദേഹം ചെയ്ത ക്രൂരതയ്ക്കുള്ള ഫലം ഈ ലോകത്ത് നിന്നും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ലോകത്ത് നിന്ന് കൊടുക്കുന്ന ശിക്ഷ അദ്ദേഹത്തിന് വളരെ ചെറുതായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.